ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻ എലിവേറ്റർ ഡിസെൻഡ്സ് ഇൻടു എ മൈൻ ഷാഫ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 6 മീറ്റർ പെർ മിനിറ്റ്. ഇഫ് ദ ഡിസെൻഡ്സ് സ്റ്റാർട്ട്സ് ഫ്രം 10 മീറ്റർ എബവ് ദ ഗ്രൗണ്ട് ലെവൽ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് -350 മീറ്റർ? അപ്പോൾ ഇവിടെ എലിവേറ്റർ ഡിസെൻസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 1 മിനിറ്റിൽ 6 മീറ്റർ ഡിസെൻഡ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇഫ് ദ ഡിസെൻസ് സ്റ്റാർട്ട്സ് ഫ്രം 10 മീറ്റർ എബവ് ദി ഗ്രൗണ്ട് ലെവൽ. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 10 മീറ്റർ എബവിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് -350 മീറ്റർ? അപ്പോൾ ഇവിടെ -350 മീറ്റർ തന്നേക്കുന്നതിൻ്റെ മീനിങ് എന്താണ്? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ട് പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പം 350 മീറ്റർ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് പോകുന്നുണ്ട്. അതാണ് -350 എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പം നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴേക്ക് പോകുന്നു. അപ്പം ഈ 10 മീറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്താൻ എത്ര ടൈം എടുത്തെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് -350 മീറ്റർ? അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്താൻ വേണ്ടി എത്ര മിനിറ്റ് എടുത്തു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? ഇനിഷ്യൽ പൊസിഷൻ ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 മീറ്റർ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എലിവേറ്റർ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ അല്ലേ, അതെത്രയാണ്? 350 മീറ്റർ. ഇവിടെ നെഗറ്റീവ് തന്നിരിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഗ്രൗണ്ട് ലെവലിന് ബിലോ പോകുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ അത് 350 മീറ്റർ എന്ന് തന്നെയാണ് എടുക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ എലിവേറ്റർ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ. എത്രയാണ്? 350 മീറ്റർ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ടൈം കണ്ടുപിടിക്കണേ നമുക്ക് എന്ത് വേണം? ഡിസ്റ്റൻസ് വേണം, ടോട്ടൽ ഡിസ്റ്റൻസ് വേണം അല്ലേ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 10 മീറ്റർ ഇങ്ങോട്ടും 350 മീറ്റർ ഇങ്ങോട്ടും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ദെയർഫോർ ടോട്ടൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എലിവേറ്റർ ഈസ് ഇക്വൽ ടു എത്രയാണ്? 350 മീറ്റർ പ്ലസ് 10 മീറ്റർ. എത്ര വരും? 360 മീറ്റർ. ഇനി റേറ്റ് ഓഫ് ഡിസെൻറ്റ് നമുക്കിവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 6 മീറ്റർ പെർ മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് റേറ്റ് ഓഫ് ഡിസെൻറ്റ് ഈസ് ഇക്വൽ ടു 6 മീറ്റർ പെർ മിനിറ്റ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദി എലിവേറ്റർ. ഇവിടെ നിന്ന് ഇവിടെ വരെ എലിവേറ്റർ എത്താൻ വേണ്ടി എടുത്ത ടൈം നമുക്കിനി കണ്ടുപിടിക്കാം. ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദി എലിവേറ്റർ ഈസ് ഇക്വൽ ടു എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇത്രയും ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതി അല്ലേ. അതായത് 1 മിനിറ്റിൽ 6 മീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 360 മീറ്റർ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? റേറ്റ് ഓഫ് ഡിസെൻറ് എത്രയാണ്? 6 മീറ്റർ പെർ മിനിറ്റ് ഈസ് ഇക്വൽ ടു എന്ത് വരും? ഇവിടെ 6 ഉം 36 ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും? 6 വരും. ഇപ്പം ഇവിടെ 60 ആയ അല്ലേ. അപ്പം എത്ര മിനിറ്റ് എടുത്തു? 60 മിനിറ്റ്സ് എടുത്തു. 60 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 അവറാണ് അല്ലേ. അപ്പം ദ റിക്വയർഡ് ടൈം ഈസ് 1 അവർ. മനസ്സിലായോ? ഈസി അല്ലേ ചെയ്യാൻ? അപ്പം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി പുതിയ ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.